ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഓട്ടഡൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ എനിക്ക് വെള്ളം ആവശ്യമായിട്ട് വന്നു. ഞാനിവിടെ കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് വെള്ളമാണ്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മാവ് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ജാറിലേക്ക് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും ഒരു മുട്ടയും ചേർത്ത് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഓട്ടട തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഓട്ടട ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിനൊരു 15 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഓട്ടട ചൂടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു കൊടുത്തു. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്നു തുടങ്ങും. ഇനി നമുക്കിതിനെ 2 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് നമ്മുടെ ഓട്ടോടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഓട്ടോടെയും കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റും ആണ്. കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.